സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചോമ്പാൽ ഹാർബർ അടച്ച സാഹചര്യത്തിൽ ഇത് ധിക്കരിച്ച് കടലിൽ പോയ 16 പേർക്കെതിരെ ചോമ്പാല പോലീസ് കേസെടുത്തു. അഴിയൂർ പഞ്ചായത്ത് 13 വാർഡ് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഹാർബർ അടച്ചത്. ഹാർബറിൽ മത്സ്യബന്ധനത്തിന് നിരോധനം വന്നതിനെ തുടർന്ന് ആരും കടലിൽ പോയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് തൊഴിലാളികൾ ഉത്തരവ് ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോവുകയും അവരെ താക്കീത് ചെയ്ത് വിടുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും കുറച്ച് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുകയുണ്ടായി. വിവരമറിഞ്ഞ് ചോമ്പാല CI TP സുമേഷ്, വടകര കോസ്റ്റൽ CI ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും മത്സ്യബന്ധനത്തിന് നിരോധനം ലംഘിച്ചു പോയ 16 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഉത്തരവ് ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നവരെ നിരീക്ഷിക്കുകയും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ചോമ്പാല CI TP സുമേഷ് അറിയിച്ചു. ചോമ്പാല സ്റ്റേഷൻ പരിധിയിലുള്ള രണ്ട് പഞ്ചായത്തുകൾ, അഴിയൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തും, രണ്ട് പഞ്ചായത്തുകളും കഴിഞ്ഞ ദിവസം ആ പഞ്ചായത്തിനകത്ത് ഓരോ ആരോഗ്യ പ്രവർത്തകർ പോസിറ്റീവ് ആയതിനെ തുടർന്ന് രണ്ട് പഞ്ചായത്തും ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കുകയും രണ്ട് പഞ്ചായത്തിലും ഓരോ വാർഡ് വീതം കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കുകയുണ്ടായി. കണ്ടെയ്ൻമെൻറ്റ് സോണും ഹോട്ട്സ്പോട്ടും ആയതോടുകൂടി ആ ബന്ധപ്പെട്ട വാർഡുകളിൽ കർശന നിയന്ത്രണവും അതുപോലെ തന്നെ പഞ്ചായത്തിനകത്ത് മൊത്തത്തിൽ ചില നിയന്ത്രണങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉൾപ്പെടുന്ന ഹാർബർ, ചോമ്പാല ഹാർബർ കഴിഞ്ഞ ദിവസം ഈ ഉത്തരവിറങ്ങിയതിന് ശേഷം അടച്ചിട്ടിരിക്കുകയാണ്. ചോമ്പാല ഹാർബർ അടച്ചിട്ടതിന് ശേഷം ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കുറച്ച് പേർ തോണിയിൽ പോയി മീൻ പിടിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുകയും കഴിഞ്ഞ ദിവസം അവരെ അത്തരക്കാരെ ശക്തമായി താക്കീത് ചെയ്ത് മേലിൽ ഇത്തരം മത്സ്യബന്ധനം നിരോധന ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നടത്താൻ പാടില്ല എന്നവരെ ശക്തമായി താക്കീത് ചെയ്യുകയും മേലിൽ പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുക്കുകയുമുണ്ടായി. പിന്നീട് വീണ്ടും ഇന്നലെ അവർ ഈ നിർദ്ദേശം ധിക്കരിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുകയും അത്തരം മത്സ്യബന്ധനം നടത്തുകയായിരുന്ന 16 പേർക്കെതിരെ എപ്പിഡമിക് ഡിസീസ് ആക്ട് ഓർഡിനൻസ് പ്രകാരമുള്ള കുറ്റം ഉൾപ്പെടെ എഴുതിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. 2 വരെ തടവും 10,000 രൂപ ഫൈനും അടക്കാവുന്ന ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ആണ് ഈ എപ്പിഡമിക് ഈ ഇപ്പോഴത്തെ പുതിയ ഓർഡിനൻസ് പ്രകാരമുള്ള വകുപ്പുകൾ പറയുന്നത്. അത്തരം ഗൗരവമായ നടപടിയിലേക്ക് പോയത് നിയമമനുസരിക്കാതെ സർക്കാരും ജില്ലാ ഭരണകൂടവും പറഞ്ഞ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോയി എന്നുള്ളത് കൊണ്ടാണ് അത്തരം നടപടിയിലേക്ക് നയിച്ചത്. ഇനിയും ഇത്തരം ആളുകൾ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കടലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും കർശനമായ നടപടികളും ബോട്ട് തന്നെ പിടിച്ചെടുത്തുകൊണ്ടുള്ള നടപടി ബന്ധപ്പെട്ട വകുപ്പിനെ കൊണ്ടെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആരും മത്സ്യബന്ധനത്തിന് കടലിൽ ഇന്ന് പോയിട്ടില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനി പോകുന്ന പക്ഷം കർശനമായ നടപടി ഇത്തരക്കാർക്കെതിരെ എടുക്കുന്നതാണ്. ഹോട്ട്സ്പോട്ട് ആയതോടുകൂടി പഞ്ചായത്തിനകത്ത് രണ്ട് പഞ്ചായത്തിനകത്തും കടകൾ തുറക്കുന്നതും അടക്കുന്നതും ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലുമൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് കണ്ടെയ്ൻമെൻറ് സോണായ രണ്ട് വാർഡുകളിൽ 11 മണിവരെയാണ് അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ തുറക്കാനുള്ള അനുമതി ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ വൈകുന്നേരം 5 മണിവരെയാണ് തുറക്കാനുള്ള അനുമതി ഉള്ളത്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വയലേഷൻ ഉണ്ടാകുന്ന മുറക്ക് കർശനമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട്. അത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലായാലും മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് തുപ്പുക, കൃത്യമായ അകലം പാലിക്കാതെ ജനങ്ങൾ കൂടി കൂട്ടം കൂടി നിൽക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും കൃത്യമായ നടപടി ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. അതിനുവേണ്ടി ജില്ലാ പോലീസ് മേധാവി പ്രത്യേകം ഡ്രൈവ് തന്നെ ഇന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതും കർശനമായി ആ ഡ്രൈവിൻ്റെ ഭാഗമായി അതൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം SLC +2 പരീക്ഷ ഇപ്പോൾ ചോമ്പാല സ്റ്റേഷൻ പരിധിൻ്റെ അകത്ത് 3 സ്കൂളുകളാണുള്ളത്. പ്രധാനമായും മടപ്പള്ളിയിലുള്ള 2 സ്കൂളുകളും അതുപോലെ തന്നെ അഴിയൂർ ഒരു ഗവൺമെൻറ് സ്കൂളും. ഈ 3 സ്കൂളുകളിലും വളരെ സുഗമമായി പോലീസിനെ വിന്യസിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടും, പരീക്ഷയ്ക്കും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സ്മൂത്തായ രീതിയിൽ തന്നെ പരീക്ഷ നടത്താനും ഈ ഇന്നുവരെയുള്ള പരീക്ഷ കൃത്യമായി നടത്തിയിട്ടുണ്ട്. നാളെയും കൃത്യമായ പോലീസ് ഡിപ്ലോയ്മെൻ്റ് അക്കാര്യത്തിൽ നടത്തുന്നതാണ്. അതും പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.